അപ്പോൾ ചങ്ങായിമാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ റെഡി ആവുന്ന എവിടെന്ന് വെച്ചാൽ, നമ്മളിന്ന് ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അങ്കമാലിയിലേക്ക്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഹോസ്റ്റലിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ദേ ഇവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം, സ്റ്റാർട്ടാകുമ്പോൾ എന്തോ. A few moments later. One eternity later. അങ്ങനെ ചവിട്ടി 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 എൻ്റെ പരിപ്പളെ കേട്ടോ. അങ്ങനെയൊന്നും എൻ്റെ വണ്ടി ഇവിടെ വഴിയെ കിടത്തില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ലാസ്റ്റ് അവൻ സ്റ്റാർട്ടായി കേട്ടോ. അങ്ങനെ ഇനിയും ഓഫായി കഴിഞ്ഞാൽ ഞാൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഓഫാവാണ്ട് തന്നെ നേരെ അങ്കമാലിയിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ ചങ്കളെ, അങ്കമാലി എത്തിയപ്പോൾ തന്നെ നമുക്ക് സൈഡുകളിലായിട്ട് കുറേ കപ്പേലകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഒരു കുറച്ച് നാൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത് ഒരു പാലവും അതിനപ്പുറത്തുള്ള കുറേ പാടവുമായിട്ടുള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇത് ഞങ്ങളിത് ഇവിടെ പരിപാടി നടക്കുന്ന ഒഴിറ്റോടത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തുടക്കം തന്നെ ഞങ്ങൾ സ്റ്റാർട്ടർ തന്നെ ആയിട്ടാണ് തുടങ്ങി. പൈനാപ്പിൾ ജ്യൂസിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ നഗറ്റ്സ്, അങ്ങനെ എല്ലാ വിധ കുറേ ഐറ്റംസായിട്ട് ഞങ്ങളിത് തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ട് കേട്ടായിരുന്നു. പിന്നെ ഇതേ നമ്മൾ അങ്കമാലിയിലെ മെയിൻ പോർക്കായിരുന്നു കേട്ടോ ഇത്. അതായിരുന്നു ഞങ്ങളെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് മട്ടണും ബീഫും മീനും എല്ലാം ഉണ്ടായിരുന്നു. നല്ല കുശാലായിട്ട് ഞങ്ങളിത് കഴിച്ച് ഇറങ്ങി. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇതേ വന്ന വഴിയിലേക്ക് തന്നെ എത്തിയപ്പോൾ ഇതേ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഇതേ ഡെസേർട്ടും പിന്നെ കുറേ കേക്കും കഷ്ണങ്ങളും എല്ലാമായിട്ട് ഇതേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഓരോ പ്ലേറ്റ് എല്ലാം തന്നെ തട്ടി. അങ്ങനെ ഇതേ ഈ ഗ്രേപ്പ് ജ്യൂസിൽ അവിടുത്തെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചു. എന്തായാലും അങ്കമാലി വരെ വന്നു. അപ്പോൾ പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഡെസ്റ്റിനേഷന് പോയാലെന്ന് കരുതി ഞങ്ങൾ നേരെ പിടിച്ച് പിടിച്ചത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ടാണ് കേട്ടോ. നനച്ച വഴി തെറ്റിപ്പോയെങ്കിലും ഞങ്ങൾ എത്തിപ്പെട്ട വഴി എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഒരുക്കി തന്ന ഒരു വഴിയായിരുന്നു കേട്ടോ. നനച്ച വണ്ടി കയറിയ നമ്മൾ നനച്ചിടത്തൊക്കെ പോകാൻ മുടിയാതെ ആണ് അതൊക്കെ ഒരു ട്രെയിൻ വരും അതൊക്കെ ഒരു നേരം ഒരുക്കെ. അങ്ങനെ ഇത് ഞങ്ങളിത് അതിരപ്പള്ളിയിലെ മെയിൻ കവാടത്തിലേക്ക് എത്തിയിട്ടു. ഇതേ വ്ലോഗ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതേ മഹേഷ് ഭായി അവിടുന്ന് എല്ലാവർക്കും ടാറ്റ നൽകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. അങ്ങനെ ഇതേ ഞങ്ങളിത് ചിരിച്ചും കളിച്ചൊക്കെയാൽ ഞങ്ങൾ നടന്നു നീങ്ങി. ഞങ്ങളിത് കാണാൻ പോകുന്നത് തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇവിടെ ഏറ്റവും കാണേണ്ട കാഴ്ച എന്തെന്ന് വെച്ചാൽ ഈ വെള്ളം മേലെ നിന്നും ഒഴുകി വരുന്ന് താഴേക്ക് പതിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ താഴെ നിന്നുള്ള വ്യൂ കാണാൻ എന്ത് രസമാണെന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിത് ഈ സൈഡ് വഴിയിലൂടെ നടന്ന് നീങ്ങുന്നത്. അപ്പോൾ ഇതേ ഞങ്ങളിത് താഴെ എത്തിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. എന്ത് മനോഹരമായിട്ടാണല്ലേ അതൊക്കെ താഴേക്ക് പതിക്കുന്നത് കാണുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നും ഈ വെള്ളം ഒഴുകി വരുന്നതാണ് കേട്ടോ. അത് താഴേക്ക് പതിച്ചു കഴിഞ്ഞ് ഇത് നേരെ ഷോളയാർ ഡാമിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അതെ കുറച്ച് നേരം ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ച ഒന്ന് കണ്ടിരിക്കട്ടെ കേട്ടോ, നിങ്ങളിതൊന്ന് കാണും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അതിരപ്പള്ളി എന്ന് പറയുന്നത്. എന്ത് മനോഹരമായിട്ടാണ് അതൊക്കെ, ഇത്ര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പോയി കാണണം. ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇത് വഴിയോരത്തെ കുറേ കച്ചവടങ്ങൾ കാണാം. നല്ല നല്ല ബൊമ്മകളായിട്ടുള്ള കുറേ കടകൾ. അപ്പോൾ ഞങ്ങളിത് വാങ്ങാനൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ വിലയൊക്കെ ചോദിച്ച് ചുമ്മാ ഇങ്ങനെ പോന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ദിവസത്തെ എല്ലാ അലച്ചിലുകൾക്കും ഇതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു കൂളി അങ്ങ് പാസ്സൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നിലമ്പൂർ പോയപ്പോഴും ഇതേ
ഞങ്ങൾ ഒരു സ്ഥലം കിട്ടി. അതേപോലെ തന്നെ ഇവിടെ ഇത് ഞങ്ങൾക്കിത് കുളിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുളിക്കാനൊക്കെ തുടങ്ങി. എന്താ കണ്ടില്ലേ, അവിടെ നിന്ന് കുളിക്കുക കഴിഞ്ഞ് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് തന്നെ പോയിട്ടോ.